ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്കുകളുടെ പെർഫോമൻസും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോലെ പോയപ്പോൾ ഒരു റെയിൽവേ സ്റ്റോക്ക് ആണെങ്കിൽ പാസഞ്ചർ ട്രെയിനേക്കാളും സ്ലോ ആയിരുന്നു. അത് IRCTC ആണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം RVNL, IRFC, TWLൊക്കെ നല്ല റിട്ടേൺസ് നൽകിയപ്പോൾ IRCTC നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയത്. ഇപ്പോൾ എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ ഇതിന്റെ ആദ്യത്തെ കാരണം IRCTCയുടെ അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെക്കാളും ഓവർ വാല്യൂഡ് ആണ്. ഇപ്പോൾ IRCTC 54.77x എന്ന PE 12 മാസ ട്രെയിലിംഗ് നിരക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. PPS 11.76 രൂപയാണ്. അപ്പോൾ ഇത് വളരെ കൂടുതലാണ്. ഇനി അടുത്ത റീസൺ, IRCTC ഒരു ടെക് സ്റ്റോക്ക് ആണ്, അതേസമയത്ത് ബാക്കിയുള്ള റെയിൽവേ സ്റ്റോക്കുകളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അടുത്തൊരു റീസൺ, IRCTC ഗവൺമെന്റ് തുടർച്ചയായി ഓഹരികൾ വിറ്റഴിക്കുന്നത് നിക്ഷേപകരിൽ ആശങ്കയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് പ്ലേസ് ലൈക്ക് ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ്, സിയാങ്കോ, ക്ലിയർ ട്രിപ്പ് ഒക്കെ ഓൺലൈൻ ടിക്കറ്റിംഗ് സർവീസ് ഡൊമൈനിലേക്കുള്ള അവരുടെ കടന്നുകയറ്റം ഇവരുടെ മോണോപ്പൊളിക്ക് ചലഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രീ പാൻഡമിക് ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ വന്നവരെ IRCTC ഫ്യൂച്ചർ എന്താകും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കമന്റ് ബിലോ.